സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്ത് ബാർ ഉടമകൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് അന്തിമ വിധി പ്രഖ്യാപിക്കും. ജസ്റ്റിസ് വിക്രംജിത് സെൻ, ശിവകീർത്തി സെൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസിൽ വിധി പറയുന്നത്. ബാറുകൾ പൂട്ടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നയം സുപ്രീംകോടതി തള്ളിക്കളയുമോ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനം. രാവിലെ 10:30 വിധിന്യായം വായിക്കുന്നതിലേക്ക് സുപ്രീംകോടതി കടക്കും. സംസ്ഥാനം ഏറെ പ്രാധാന്യത്തോടെ കാത്തിരുന്ന വിധിയാണ് സുപ്രീംകോടതിയിൽ നിന്നും ഇന്നുണ്ടാകുന്നത്. ഫൈവ് സ്റ്റാർ ബാറുകൾ ഒഴികെയുള്ളവയുടെ ലൈസൻസ് റദ്ദാക്കിയ സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ 4-സ്റ്റാർ 3-സ്റ്റാർ ഹോട്ടൽ ഉടമകളും തൊഴിലാളികളുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 13 മുതൽ 8 ദിവസം തുടർച്ചയായി കേസിൽ വാദം കേട്ട സുപ്രീംകോടതി അന്തിമ വിധിന്യായത്തിലേക്ക് അടക്കുമ്പോൾ അറിയേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തള്ളിക്കളയുമോ ഇല്ലയോ എന്നതാണ്. പടിപടിയായി മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന നയത്തിന്റെ ഭാഗമായാണ് 5-സ്റ്റാർ ഒഴികെയുള്ളവയുടെ ബാർ ലൈസൻസുകൾ റദ്ദാക്കിയതെന്നാണ് സർക്കാർ വാദം. സർക്കാർ നയത്തിൽ സുപ്രീംകോടതി ഇടപെടാൻ പാടില്ല എന്നതും മദ്യ ഉപഭോഗം കുറയ്ക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്ന ഗൊഡൈസ കേസിലെ വിധിന്യായത്തിലൂന്നിയുമാണ് കേരളം പ്രധാനമായും വാദിച്ചത്. 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ലൈസൻസ് അനുവദിക്കുന്നതിലൂടെ കേരളം വിവേചനം കാട്ടുകയാണെന്നാണ് ബാറുടമകളുടെ പ്രധാന വാദം. കൂടാതെ മദ്യ ഉപഭോഗം കുറയുന്നത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ 3-സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും ബാറുടമകൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി. ബാറുടമകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ മുഗൾ റോഹ്തക്കി മുതൽ രാജീവ് ധവാൻ, എൽ നാഗേശ്വർ റാവു അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരും ഹാജരായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ സുപ്രീംകോടതി ഇടപെട്ടില്ലെങ്കിൽ നിലവിൽ പൂട്ടിയ ബാറുകൾക്ക് ലൈസൻസ് ലഭിക്കില്ല. എന്നാൽ മദ്യനയം റദ്ദാക്കിയാൽ 3-സ്റ്റാർ ഹോട്ടലുകൾക്കടക്കം ലൈസൻസിനുള്ള അപേക്ഷ സർക്കാരിന് പരിഗണിക്കേണ്ടി വരും.